ഓക്കേ നമുക്കിനി പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക അതിനു ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം ഓക്കേ ചോദ്യം ഇപ്പോ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് നല്ലവണ്ണം വായിച്ച് നോക്കുക നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക എന്നിട്ട് അത് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക ശരി നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ 3, 4, 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കുക അതിന് തുല്യ പരപ്പളവുള്ള 3 വ്യത്യസ്തമായ മട്ട ത്രികോണങ്ങൾ വരയ്ക്കുക അല്ലേ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ആ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള എന്താണ് ആ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുക എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് 3 വശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 3 വ്യത്യസ്തമായ മട്ട ത്രികോണങ്ങൾ വരയ്ക്കാനൊക്കെ പറ്റും അത് നമുക്ക് എൻ്റെ എളുപ്പമൊഴി നമുക്ക് പറയാം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള എന്ത് വരയ്ക്കുക ആദ്യം ആ ഒരു ത്രികോണം വരയ്ക്കുക 7ാം ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് 3 വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കോമ്പസ് ഉപയോഗിച്ചല്ലേ വരയ്ക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ചിത്രം വരയ്ക്കുക 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള എന്ത് വരയ്ക്കുക ഒരു ത്രികോണം ആദ്യം വരയ്ക്കുക എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് 3 സെൻറ്റിമീറ്റർ പാദമായി എടുത്ത് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് എന്ത് വരയ്ക്കുക ഒരു ചാവം വരയ്ക്കുക ഒരു ആർക്ക് വരയ്ക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 6 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്ത് കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക മറ്റൊരു ആർക്കും കൂടെ വരച്ചാൽ നമുക്ക് കിട്ടും ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് അത് ബേസുമായി എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഈ 3, 4, 6 സെൻറ്റിമീറ്റർ സൈഡിലുള്ള എന്ത് കിട്ടും ഒരു ട്രയാങ്കിൾ കിട്ടും ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ അത് വരയ്ക്കുക 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക ഓക്കെ ചിത്രമെല്ലാം നിങ്ങൾ വരച്ച് കാണും ഇനി നമുക്ക് വരയ്ക്കേണ്ടത് 3 ഡിഫറൻ്റായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് ആണ് എന്താ റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണങ്ങളെ നമ്മൾ വിളിക്കും എന്ത് ത്രികോണങ്ങൾ മട്ട ത്രികോണങ്ങൾ എന്ന് വിളിക്കും അല്ലേ ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണങ്ങളെ നമ്മൾ വിളിക്കും മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ള ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണം വേണം ഒരു ട്രയാങ്കിൾ വേണം നമ്മൾ വരയ്ക്കാൻ നമ്മൾ എന്താ തൊട്ട് മുമ്പേ പറഞ്ഞ എന്താ ഈക്വൽ ഏരിയയുള്ള ഒരു ത്രികോണം ഒരു ട്രയാങ്കിൾ തുല്യ പരപ്പളമുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പാദമായിട്ടെടുക്കുന്ന വശത്തിന് എതിർമൂലയിൽ കൂടി എന്ത് വരയ്ക്കുക ഒരു സമാന്തര വര വരയ്ക്കുക അതിനെ എന്തുമായി യോജിപ്പിച്ചാൽ മതി ഒരു ബിന്ദുവിനെ പാദവുമായി ബന്ധിപ്പിച്ചാൽ നമുക്ക് കിട്ടും തുല്യ പരപ്പളമുള്ള ഒരു ത്രികോണം ഓക്കെ അപ്പോൾ 3 ഡിഫറൻ്റായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കണം ഒരുപോലെ ഇരിക്കരുത് അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ 3 വശങ്ങളുണ്ട് ആ 3 വശങ്ങളും മാറ്റി മാറ്റി എന്തെടുത്താൽ മതി ബേസാക്കി അല്ലെങ്കിൽ പാദമാക്കി അങ്ങ് എടുത്താൽ നമുക്ക് കിട്ടും 3 വ്യത്യസ്തമായ വട്ടത്രികോണം ഇത്രയേ ഉള്ളൂ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന 3 തന്നെ ആദ്യം എന്തെടുക്കാം പാദമായിട്ട് തന്നെ എടുക്കാം ബേസായിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ നാലോ ചോദിക്കുകയും ആദ്യം എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞേ ഉള്ളൂ തുല്യപരപ്പളമുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ ഒരെണ്ണം പാദമായി എടുത്ത് എതിർമൂലയിൽ കൂടി എന്ത് വരയ്ക്കുക ഒരു സമാന്തര വര വരയ്ക്കുക അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 3 സെൻറ്റിമീറ്റർ പാദമാക്കിയെടുത്ത് അതിൻ്റെ എതിർമൂലയായ ഈ ഒരു ബിന്ദുവിൽ കൂടി നമുക്കൊന്ന് പേര് കൊടുത്തു നോക്കാം അപ്പോൾ പറയാൻ എളുപ്പമാണ് A, B, C എന്ന് പേര് കൊടുത്താൽ AB സമാന്തരമായി AB പാരലായി സിയിൽ കൂടി ഞാൻ എന്ത് വരയ്ക്കുന്നു ഒരു പാരലൈൻ അഥവാ സമാന്തര വര വരയ്ക്കുന്നു ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് വരയ്ക്കാം ഓക്കെ നമ്മൾ പാരലൈൻ വരച്ചു സമാന്തര വര വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു കോൺ എത്രയാവണം 90 ഡിഗ്രി ആവണം എന്തായാലും നമ്മൾ ത്രികോണത്തിൻ്റെ 3ാം മൂല തേർഡ് വെർട്ടെക്സ് എവിടെ ആയിരിക്കണം നമ്മൾ പറഞ്ഞു നമ്മൾ ഇപ്പോൾ വരച്ച പാരലൈനിലാവണമെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു കോൺ പാദവുമാക്കി ഉണ്ടാക്കുന്നത് എത്രയായിരിക്കണം 90 ഡിഗ്രി ആയിരിക്കണം കാരണം എന്താ നമുക്ക് വരയ്ക്കേണ്ടത് എന്ത് ത്രികോണമാ മട്ട ത്രികോണമാണ് സോ ഇത്രയേ ഉള്ളൂ AB ഈ ഒരു പാരലൈനിലെ ഒരു ബിന്ദുവുമായിട്ട് 90 ഡിഗ്രി ആവണം ഇത്രയേ ഉള്ളൂ AB വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എയിൽ വെച്ചോ ബിയിൽ വെച്ചോ എവിടെ വെച്ചോ ആണോ വരയ്ക്കാം ഓക്കെ അത്യാവശ്യം വൃത്തിയായിരിക്കുന്നത് എയിൽ വെച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ എയിൽ എന്ത് വരയ്ക്കുക പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എവിടേക്ക് അടയാളപ്പെടുത്തുക പാരലൈനിൽ 90 ഡിഗ്രിയുടെ പോയിന്റ് ഏതാണെന്ന് അളക്കുക അതെങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊട്രാക്ടർ എടുത്തിട്ട് എയിൽ വെച്ച് എന്ത് ചെയ്യുക 90 ഡിഗ്രി പോയിന്റ് അടയാളപ്പെടുത്തുക ഒന്ന് അടയാളപ്പെടുത്തി നോക്കിയേ എന്നിട്ട് ആ ബിന്ദു എന്ത് ചെയ്യുക പാരലൈനിൽ കണക്ട് ചെയ്യുക അതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ പോയിന്റും പാദവുമായി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും മട്ട ത്രികോണം ഓക്കെ അതൊന്ന് വരച്ച് നോക്കിയേ പടം ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കിയാൽ ചിത്രം ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കിയേ ഓക്കെ ചിത്രം എല്ലാവരും കംപ്ലീറ്റ് ആക്കിയെന്ന് വിശ്വസിക്കുന്നു AB അല്ലെങ്കിൽ BA ഇവിടുത്തെ അടുത്തൊരു ബിന്ദുവായ നമുക്കിതിനെ D എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് BAD
എന്ന് പറയുന്ന ഈ കോൺ എത്ര ആയിട്ടുണ്ട്? 90 ഡിഗ്രി ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ത്രികോണത്തിന്റെ പേര് നമുക്ക് പറയാം, ബി എ ഡി എന്നുള്ള ത്രികോണത്തിന്റെ പേര് ബി എ ഡി എന്ന് പറയാം. ബി എ ഡി എന്നുള്ള ത്രികോണത്തിന്റെ പേര് പറയുമ്പോൾ അതിന്റെ ആംഗിളായ കോൺ എ എത്ര ഡിഗ്രിയാ? ആ ബി എ ഡി എന്നുള്ള കോൺ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോ ബി എ ഡി എന്നുള്ള ഒരു കോൺ 90 ഡിഗ്രി ആയി. മാത്രമല്ല അത് എ ബി സി ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എ ബി സിയുടെ തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണമാണ് ബി എ ഡി എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് എന്തായി? ഒരു മട്ട ത്രികോണവും ആയി കഴിഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണെന്ന് പറയാൻ കഴിഞ്ഞു? ആ ഇത്രയേ ഉള്ളൂ. രണ്ട് ത്രികോണങ്ങളുടെയും പേര് പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെയും പേര് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഐഡിയ എന്താ? ആദ്യത്തെ ത്രികോണത്തിന്റെ പേര് നമുക്കറിയായിരുന്നു എ ബി സി, രണ്ടാമത്തെ ത്രികോണം കിട്ടി നമുക്ക് ബി എ ഡി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടിലും എന്തുണ്ട്? എ ബി ഉണ്ട്, കണ്ടോ, എ ബി ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും പാദങ്ങൾ തുല്യമല്ലേ തന്നെ. ഇനി ഒരു കോൺ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആക്കി നമ്മൾ വരച്ചു. ഓക്കെ, ഇനി സമാന്തര വരകൾ തമ്മിലുള്ള അകലങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും അല്ലെ. സമാന്തര വരകൾ തമ്മിലുള്ള അകലങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും, എല്ലായിടത്തും അവ തമ്മിലുള്ള അകലങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ബിയും തുല്യമായി എച്ചും തുല്യമായി അല്ലേ. ബിയും എച്ചും തുല്യമായി, പാദവും ലംബവും തുല്യമായി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് എങ്ങനെയാ തുല്യം. ഇപ്പൊ നമുക്ക് ഒരൊറ്റപ്പടമേ ആയിട്ടുള്ളൂ, നമുക്കിനി രണ്ടെണ്ണം കൂടി എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്റർ പാദമാക്കി എടുത്തെങ്കിൽ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണമായിരിക്കും? ആ 4 സെന്റിമീറ്റർ ബേസ് ആക്കി എടുക്കുക അല്ലേ. 4 സെന്റിമീറ്റർ പാദമാക്കി അപ്പുറത്ത് 3 ആറും വരയ്ക്കുക. അടുത്ത മൂന്നാമത്തെ വഴി എങ്ങനെയായിരിക്കും? 3 4 എടുത്തു കഴിഞ്ഞെങ്കിൽ അടുത്ത എത്ര എടുക്കുക? 6 എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. നമ്മൾ കിടക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിലേക്ക്. ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഉള്ള ത്രികോണം നമ്മൾ രണ്ടാമത് വരച്ചു കഴിഞ്ഞു അല്ലേ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ ആർക്കും കൂടി വരും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ചിത്രം ഇപ്പൊ തന്നെ വരയ്ക്കുക. വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് ഈ അളവുകളിൽ ത്രികോണം വരയ്ക്കുക. എത്രയൊക്കെയാ? 4 പാദമാക്കി എടുക്കുക, അപ്പുറത്തെ 2 വശങ്ങൾ 3 6 ഒന്ന് വരച്ചു നോക്കിയേ പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് അതിന് തുല്യപരപ്പളവുള്ള രണ്ടാമത്തെ വ്യത്യസ്തമായ മട്ട ത്രികോണം വരയ്ക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഐഡിയ കിട്ടിയാണ്, വേറെ ഒന്നുമില്ല. 4 സമാന്തരമായി വര വരയ്ക്കുക, അതിൽ ഒരു ബിന്ദു എടുക്കുക. ഏത് ബിന്ദു എടുക്കണം? പാദത്തിന് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ബിന്ദു എടുക്കുക, വരയ്ക്കുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഒന്ന് വരച്ചു നോക്കി. അപ്പോ പാദത്തിന് ജസ്റ്റ് പേര് കൊടുക്കുക. നേരത്തെ എം എൻ ഒ എന്ന് കൊടുത്തതുകൊണ്ട് എം എൻ ഒ എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തൊരു ബിന്ദുവിനെ നമുക്ക് പി എന്ന് കൊടുക്കാം. ശരി, എം എൻ പാരലായിട്ട് ഏതിൽ കൂടി? ആ എന്താ, ഒയിൽ കൂടി എന്ത് വരയ്ക്കുക? ഒരു പാരൽ ലൈൻ വരയ്ക്കുക. ഒന്ന് വരച്ചു നോക്കിയേ. എം എൻ സമാന്തരമായി, സമാന്തരം വരയ്ക്കുന്നത് എങ്ങനെയാ അതറിയാലോ. അത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ, 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാ? ആ സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അല്ലെ, സ്കെയിൽ അനക്കാതെ സെറ്റ് സ്ക്വയർ മാത്രം ഉയർത്തി ഈ ബിന്ദുവിൽ കൂടി ഒരു വര വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ സമാന്തര വര വരയ്ക്കുന്നത്. സ്കെയിലിട്ട് വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഒരു ഒരു കൃത്യത കാണത്തില്ല, ഒരു ചിത്രത്തിന് ഒരു കൃത്യത കാണത്തില്ല. അപ്പം നമ്മൾ വരയ്ക്കുന്ന ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണ് സമാന്തര വര വരയ്ക്കുന്നത്? വരയ്ക്കേണ്ട വരയിൽ സ്കെയിലും സെറ്റ് സ്ക്വയറും, സ്കെയിൽ ഉയർത്തിയും സെറ്റ് സ്ക്വയർ ചേർത്തും വയ്ക്കുക. എന്നിട്ട് സ്കെയിൽ അനക്കാതെ സെറ്റ് സ്ക്വയർ സ്കെയിലിൻ്റെ ലെവലിൽ എന്ത് ചെയ്യുക? ഉയർത്തിക്കൊണ്ട് വരിക. ഈ ബിന്ദുവിലെത്തുമ്പോൾ നീട്ടി വരയ്ക്കുക. ചിലപ്പോൾ നമുക്ക് ഇത്രയൊക്കെ മാത്രമേ കിട്ടുള്ളൂ, അത് സ്കെയിലിട്ട് അങ്ങ് നീട്ടി വരച്ചിരുന്നാൽ. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ഇതിന് കറക്റ്റായിട്ട് ലെവലിൽ സമാന്തര വര വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് വരച്ചു നോക്കിയേ. ഓക്കെ, നമ്മൾ വരച്ചു കഴിഞ്ഞു, നിങ്ങളും വരച്ചു എന്ന് വിശ്വസിക്കുന്നു. എം എൻ ഓയിൽ കൂടി എം എന്നിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? വേറെ ഒന്നും ചെയ്യണ്ട. ഈ എമ്മിൽ വെച്ച് എന്ത് ചെയ്യുക? 90 ഡിഗ്രി. കാര്യം നമുക്ക് വേണ്ടത് മട്ടത്രികോണമാണ്, മൂന്നാമത്തെ ചിത്രത്തിലും വേണ്ടത് മട്ടത്രികോണം തന്നെയാണ്. അപ്പോൾ ഒരു കോൺ എത്രയാണ്? 90 ഡിഗ്രി ആകണം അല്ലേ. അപ്പോൾ എമ്മിൽ വെച്ച് എന്ത് ചെയ്യുക? പ്രൊട്രാക്റ്റർ എമ്മിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പാദവുമായി കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടും തുല്യ പരപ്പളവുള്ള രണ്ടാമത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം കിട്ടും. ഓക്കെ, ഒന്ന് വരച്ചു നോക്കാമല്ലോ. ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഈ കോൺ 90 ഡിഗ്രി, എൻ എം അല്ലേ. പുതിയൊരു ബിന്ദുവിനെ നമ്മൾ പറഞ്ഞു പി എന്ന് കൊടുത്തു. എൻ എം പി എന്നുള്ള കോണ് എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി. മാത്രമല്ല രണ്ട് ത്രികോണങ്ങൾക്കും തുല്യ പരപ്പളവ്. കാര്യം എന്താ? രണ്ട് ത്രികോണങ്ങളുടെയും പാദങ്ങൾ തുല്യം, സമാന്തരവരായതുകൊണ്ട് രണ്ടിന്റെയും ഉയരങ്ങളും തുല്യം. സോ പരപ്പളവും തുല്യമായിരിക്കും. ഹാഫ് ബി എച്ച് ആണ് നമ്മുടെ ഇക്വേഷൻ. ബിയും എച്ചും തുല്യമായ രണ്ടിന്റെയും പരപ്പളവുകൾ തുല്യം. അപ്പോൾ രണ്ടാമത്തെ വ്യത്യസ്തമായ മട്ടത്രികോണം നമ്മൾ വരച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? എങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇനി മൂന്നാമത്തെ എങ്ങനെ വരയ്ക്കും? നമ്മൾ ഒന്നാമത്തെ പടത്തിൽ 3 പാദമാക്കി എടുത്തു, രണ്ടാമത്തെ ചിത്രത്തിൽ 4 പാദമാക്കി എടുത്തു. അപ്പോൾ ഇനി എത്ര എടുക്കണമായിരിക്കും? ആ 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇനി നമ്മൾ എടുക്കേണ്ടത് 6 അല്ലേ. അപ്പോൾ 6 സെന്റിമീറ്റർ എന്ത് ചെയ്യുക? പാദമാക്കി എടുക്കുക, അതിന് സമാന്തരമായി എതിർമൂലയിൽ കൂടി സമാന്തര വര വരയ്ക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, 90 ഡിഗ്രി അളക്കുക, ചേർത്ത് വരയ്ക്കുക, അത്രയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ജോലി മൂന്നാമത്തെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ 3 എടുത്തു, 4 എടുത്തു, ഇനി പാദമായിട്ട് ഇവിടെ 6 എടുക്കുക, അപ്പുറത്ത് ഇപ്പുറത്ത് എത്ര എടുക്കുക, 3, 4 എടുക്കുക. ഓക്കെ, ഒന്നെടുത്ത് നോക്കി. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ അല്ലേ വശങ്ങളുള്ള ത്രികോണം നമ്മൾ വരച്ചു. നിങ്ങൾക്ക് ചിത്രം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കുകൾ വെച്ച്, ചാപങ്ങളൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ത്രികോണം എങ്ങനെ കിട്ടും? ഇനി വ്യത്യസ്തമായ മട്ടത്രികോണം എങ്ങനെ വരയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പാദത്തിന് സമാന്തരമായി ഇവിടെ ഞാൻ ആ ഒരു പോയിന്റ് കൊടുക്കുന്നു, എക്സ് വൈ ഇസഡ് എന്ന് കൊടുക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ പാദത്തിന് 6 സെൻറ്റിമീറ്ററിന് സമാന്തരമായി, 6 സെൻറ്റിമീറ്റർ എന്നുള്ള വശത്തിന് സമാന്തരമായി ഞാൻ ഇസഡിൽ കൂടി എന്ത് വരയ്ക്കുന്നു? ആ ഒരു സമാന്തര വര വരയ്ക്കുന്നു. ഓക്കെ, ഒരു സമാന്തര വര വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ വരച്ചെന്ന് വിശ്വസിക്കുന്നു. എക്സ് വൈക്ക് പാരലായി ഇസഡിൽ കൂടി നമ്മൾ ഒരു പാരലൈൻ സമാന്തര വര വരച്ചു. ഇനി എന്താ, ആ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെ, മട്ടത്രികോണം വേണം. അപ്പോൾ 3, 4 നമ്മൾ വരച്ചു കഴിഞ്ഞു പാദമാക്കി. ഇനി മൂന്നാമത്തെ വ്യത്യസ്തമായ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. 6 സെൻറ്റിമീറ്റർ എക്സിൽ വെച്ച് എന്ത് ചെയ്യുക, 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ കിട്ടും അല്ലേ. ആ ആ പോയിന്റ് മാർക്ക് ചെയ്യുക, അതിനെ എങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. എക്സിലോട്ടും വൈകിട്ടും കണക്ട് ചെയ്ത് വരച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു, ചോദ്യത്തിൻ്റെ ഉത്തരവായി. അല്ലെങ്കിൽ വരയ്ക്കേണ്ട തുല്യപരപ്പളവുള്ള മൂന്നാമത്തെ വ്യത്യസ്തമായ മട്ടത്രികോണം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഒന്ന് വരച്ച് നോക്കി. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് വൈ ഇസഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ത്രികോണം, പുതിയ ബിന്ദു എ. പുതിയ ബിന്ദു എ എന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ പുതിയ ബിന്ദുവാണ്. അപ്പോൾ എക്സ് വൈ അല്ലെങ്കിൽ എ എക്സ് വൈ അല്ലേ, എ എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ടത്രികോണം. ഇനി എക്സ് വൈ ഇസഡ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ത്രികോണം അല്ലേ. അപ്പോ രണ്ട് ത്രികോണങ്ങൾക്കും കോമൺ ആയിട്ട് എന്തുണ്ട്, എക്സ് വൈ എന്നുള്ളൊരു വശമുണ്ട്. ഓക്കെ, അപ്പോൾ പാദങ്ങൾ തുല്യമാണെന്ന് മനസ്സിലായി, ബി തുല്യമായി. സമാന്തര വശങ്ങളായ സമാന്തര വരയിലായതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും അകലങ്ങൾ എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, സമാന്തര വര ഇങ്ങോട്ട് വരയ്ക്കുന്ന അകലവും ഈ ഇതിൻ്റെ എച്ചും എങ്ങനെയായിരിക്കും, ഇവിടെ തുല്യമായിരിക്കും. സോ നമുക്ക് പറയാൻ കഴിയും പാദവും ലംബവും തുല്യമായതുകൊണ്ട് തന്നെ ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും. ഓക്കെ, അപ്പോൾ 3 വ്യത്യസ്തമായിട്ടുള്ള മട്ടത്രികോണങ്ങൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. 3 സെൻറ്റിമീറ്റർ പാദമാക്കിയെടുത്തു, 4 സെൻറ്റിമീറ്റർ പാദമാക്കിയെടുത്തു, 6 സെൻറ്റിമീറ്ററും പാദമാക്കിയെടുത്തു. അപ്പോൾ 3 വ്യത്യസ്തമായ മട്ടത്രികോണം നമ്മൾ വരച്ചു, ഇത്രയേ ഉള്ളൂ ചോദ്യം. ഇനി നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ഞാൻ ചർച്ച ചെയ്യും. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള സാമ്യം പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ജസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഒരു സിദ്ധാന്തമായി ഒരു തിയറിയായി നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എ ബി സി എന്നുള്ളൊരു ത്രികോണം ആദ്യം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, എ ബി സി എന്നുള്ള ത്രികോണം ഉണ്ടായിരുന്നു. അതിന് പാദത്തിന് സമാന്തരമായ ഒരു വരയാണ് ദാ ഈ പോയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി എ ബി സി എന്നുള്ള ത്രികോണത്തിൻ്റെ തുല്യപരപ്പളവുള്ള രണ്ട് ത്രികോണങ്ങൾ, മൊത്തത്തിൽ 3 ത്രികോണം, എ ബി സി എന്നുള്ള ത്രികോണം കൂടെ കൂട്ടി 3 ത്രികോണമുണ്ട്. എ ബി സി എന്ന ത്രികോണത്തിന് തുല്യപരപ്പളവുള്ള 2 ത്രികോണങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ പറയാൻ കഴിയും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നേരത്തെ പറഞ്ഞതുപോലെ ഒരേ പാദമുള്ള ത്രികോണങ്ങളാണോ എന്ന് നോക്കിയേ. എ ബി ഡി പറയാൻ കഴിയൂലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ ബി ഡി. കണ്ടോ ത്രികോണം, കണ്ടോ എ ബി ഡി, കണ്ടു കഴിഞ്ഞു. ഇനി എ ബി സി കണ്ടല്ലോ, എ ബി സി സെൻറ്ററിലുള്ള ത്രികോണം, മധ്യത്തുള്ള ത്രികോണം അല്ലേ. ഇനി എ ബി ഇ കണ്ടോ, ഏറ്റവും വലത്തെ അറ്റത്തായിട്ട് എ ബി ഇ. ഇതിലെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എല്ലാ ത്രികോണങ്ങളിലും എന്ത് വന്നിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന വശം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 ത്രികോണങ്ങളുടെയും പാദം എത്ര തന്നെയാണ്, ബി തന്നെയാണ്. ക്ലിയർ അല്ലേ. ഓക്കെ, സമാന്തര വര ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും എന്ത് തുല്യമായിരിക്കും, എച്ച് തുല്യമായിരിക്കും അല്ലേ. ഇതാ നോക്കിയേ, ഇങ്ങോട്ടുള്ള ഈ എച്ച് തുല്യം, ഈ ത്രികോണത്തിലേക്ക് വരയ്ക്കുന്ന ഈ ലംബദൂരം തുല്യം, ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ലംബദൂരവും തുല്യം. സോ ബിയും എച്ചും തുല്യമായി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ത്രികോണങ്ങൾക്കെല്ലാം തുല്യ പരപ്പളവ്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഒന്നും കൂടി ഒന്ന് കറക്റ്റാക്കി ഒന്ന് വിശദീകരിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഒരേ പാദമുള്ള ത്രികോണങ്ങളുടെ, എന്താണ് ഒരേ സെയിം ബേസ് ഉള്ള ട്രയാങ്കിൾസിൻ്റെ തേർഡ് വെർട്ടെക്സ്, ഒരേ പാദമുള്ള ത്രികോണങ്ങളുടെ 3-ാം മൂല പാദവശത്തിന് എതിരെയുള്ള എന്താണ് സമാന്തര വരയിലാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ തേർഡ് വെർട്ടെക്സ് എന്താണ് ആ ബേസിന് ഓപ്പോസിറ്റുള്ള പാരലൽ ലൈനിലാണെങ്കിൽ അപ്പോൾ ഇവിടെ എല്ലാം ഏരിയകൾ എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ
അല്ലെങ്കിൽ കറക്റ്റായി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഒരേ പാദമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂലം സമാന്തര വരയിലാണെങ്കിൽ, പാദത്തിന് എന്താണ് പാദത്തിന് എതിരെയുള്ള മൂലയിൽ കൂടി വരയ്ക്കുന്ന സമാന്തര വരയിലാണെങ്കിൽ അവയുടെ എല്ലാം പരപ്പളവുകൾ എങ്ങനെയായിരിക്കും? ഇവിടെ തുല്യമായിരിക്കും. ഓക്കെ, ബേസിന് സെയിം ബേസ് ഉള്ള ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടെക്സ് ബേസിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിന്ദുവിൽ കൂടി പോയിരിക്കുന്ന പാരലൽ ലൈനിലാണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ എല്ലാം ഏരിയകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ബിയും എച്ചും തുല്യമാകണം. ഒരേ പാദമാകുമ്പോൾ ബി തുല്യമായി, പാരലൽ ലൈൻസിലാവുമ്പോൾ എച്ച് തുല്യമായി. ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. വേറെ കാണാതെ പഠിക്കുമ്പോൾ ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഈ കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കണക്കിൽ നമുക്ക് കാണാതെ പെടുത്തില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരേ പാദവും ആ മൂന്നാമത്തെ മൂല പാദത്തിനെതിരെയുള്ള സമാന്തര വരയിലെ ഒരു ബിന്ദു ആണെങ്കിൽ ആ ത്രികോണങ്ങളുടെ എല്ലാം എന്തായിരിക്കും? പരപ്പളവുകൾ തുല്യമായിരിക്കും. സെയിം ഏതാവ് സെയിം ഏരിയ. അപ്പോൾ സെയിം ഏരിയാസ് ഉള്ള ട്രയാങ്കിൾസ് ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? പാദത്തിനെതിരെയുള്ള മൂലയിൽ കൂടി എന്ത് വരച്ചാൽ മതി? ഒരു സമാന്തരം വരയ്ക്കുക. എല്ലാ ബിന്ദുവും കൂടി എന്ത് വരയ്ക്കാം? ചേർത്ത് വരയ്ക്കാം. ഇതിലിപ്പോൾ മൂന്നെണ്ണം മാത്രമല്ല വരയ്ക്കാൻ പറ്റുന്നത്, ഇഷ്ടം പോലെ വരയ്ക്കാം. ഈ ഒരു ബിന്ദു എടുത്ത് എനിക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, ഈ ഒരു ബിന്ദു എടുത്ത് എനിക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. എത്ര ആ പോയിന്റിൽ കൂടി വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് സമാന്തര വരകൾ വരയ്ക്കാൻ കഴിയും. ഓക്കെ അല്ലേ? നമുക്ക് രണ്ടാമതൊരു ചോദ്യം നോക്കാം. ചോദ്യം നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക. ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിക്കുക. എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ്റെ ആ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആ എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള മൂന്ന് ത്രികോണങ്ങൾ വരയ്ക്കണം. മൂന്ന് വ്യത്യസ്തമായ ത്രികോണങ്ങൾ വരയ്ക്കണം. ത്രികോണം ബി എ പി വരയ്ക്കണം, ത്രികോണം ബി സി ക്യു വരയ്ക്കണം, ത്രികോണം എ സി ആർ വരയ്ക്കണം. അതിൻ്റെ എല്ലാം കോണുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ ഒരു കോൺ ബി എ പി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രി ആവണം. രണ്ടാമത്തെ ചോദ്യമായ ആ ത്രികോണത്തിൽ ബി സി ക്യൂവിൽ ആംഗിൾ ബി സി ക്യു കോൺ ബി സി ക്യു എത്ര ഡിഗ്രി ആവണം? 60 ഡിഗ്രി ആവണം. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താവണം? കോൺ എ സി ആർ അഥവാ ത്രികോണ എ സി ആറിൻ്റെ കോൺ എ സി ആർ എത്ര ഡിഗ്രിയും ആവണം? 30 ഡിഗ്രിയും ആവണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്, വരയ്ക്കാനുള്ള കണ്ടീഷൻസ്. നമുക്കിനി ഓരോരോ പടങ്ങളായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ അതേ രീതി തന്നെയാണ് അല്ലേ? ദാ ത്രികോണം ബി എ പി, നമ്മുടെ കയ്യിൽ ത്രികോണം ബി എ സിയും ഉണ്ട്. നമുക്കൊന്ന് ഒന്ന് തട്ടിച്ച് നോക്കിയാൽ ബി എ പി എന്ന് പറയുമ്പോഴും എ ബി സി എന്ന് പറയുമ്പോഴും അതിൽ ഏത് വശം പൊതുവായിട്ടുണ്ട്? എ ബി അല്ലെങ്കിൽ ബി എ എന്ന് പറയുന്ന വശം പൊതുവായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മളുടെ എന്ത് പാദമാക്കി വരയ്ക്കാനുള്ളത്. അതിന് എതിരെയുള്ള മൂല ഏതാണോ അതിൽ കൂടി എന്ത് വരയ്ക്കുക? സമാന്തര വര വരയ്ക്കുക. ഇത്ര ജോലിയുള്ളൂ നമുക്ക് അല്ലേ? ആ അപ്പോൾ ഒന്നും കൂടി, ബി എ പി എന്ന് പറയുമ്പോൾ അതിൽ എ ബി എന്നുള്ള വശം വരുന്നുണ്ട്, എ ബി സി എന്ന് പറയുമ്പോഴും അതിൽ എ ബി എന്നുള്ള വശം വരുന്നുണ്ട്. അപ്പോൾ എ ബി അവിടെ പൊതുവാണ്. അപ്പോൾ എ ബി ആണ് നമ്മളവിടെ രണ്ടിൻ്റെയും പാദങ്ങൾ തുല്യമാക്കി വയ്ക്കാനുള്ള വശം എ ബി ആണ്. അപ്പോൾ എ ബിക്ക് എതിരെ കിടക്കുന്നത് ബിന്ദു സി ആണ്. അതിൽ കൂടി എന്ത് വരയ്ക്കുന്നു നമ്മൾ? ആ സമാന്തര വര, തൊട്ടുമ്പേ പറഞ്ഞുള്ള സമാന്തര വര വരച്ച് ആ കോൺ ബി എ പി അല്ലേ 90 ഡിഗ്രി ആവാനുള്ളത്. അപ്പോൾ ബി എ, അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ എയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോൺ എത്രയാവണം? 90 ഡിഗ്രി ആവണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് നോക്കിയേ, വേറെ ഒന്നുമില്ല, എയിൽ വെച്ച് പൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി അളന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന സമാന്തര വരയിലേക്ക് വരയ്ക്കുക, ഇത്രയേ ഉള്ളൂ, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക? ബി എക്ക് സമാന്തരമായി സിയിൽ കൂടി എന്ത് വരയ്ക്കുക? പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ സിയിൽ കൂടി നമ്മൾ എ ബിക്ക് സമാന്തരമായി വര വരച്ചു. ബി എ പി നമുക്ക് ആവാനുള്ളത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ബി എ ഇവിടെ ഉണ്ടാകിയിരിക്കുന്ന കോണ് 90 ഡിഗ്രി ആവണം. സോ എന്ത് ചെയ്യുക? എയിൽ വെച്ച് പൊട്രാക്ടർ എയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വരച്ചു കൊടുത്താൽ നമുക്ക് തുല്യ പരപ്പുള്ള ട്രയാങ്കിളായി. ഓക്കെ, ഒന്ന് വരച്ച് നോക്കിയേ. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ഉത്തരമായല്ലോ. ബി എ പി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രി ആയി. തുല്യ പരപ്പുള്ള ത്രികോണവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാ നമ്മുടെ ത്രികോണം? ആ നേരത്തെ പറഞ്ഞ ബി എ പി, ബി എ പി എന്നുള്ള ത്രികോണം താഴെ കിടക്കുന്നു, മട്ട ത്രികോണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കും ചിത്രം കറക്റ്റായി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി രണ്ടാമത്തെ ചിത്രം എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കടക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിലേക്ക്. നോക്കാം, ത്രികോണത്തിൻ്റെ പേര് ബി സി ക്യു എന്നാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് എ ബി സി ആണ് അല്ലേ? അപ്പോൾ രണ്ടിലും പൊതുവായിട്ട് വന്നിരിക്കുന്ന വശം കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അതാ ബി സി ഇവിടെ ഉണ്ട്, ഇവിടെയും ബി സി ഉണ്ട്. അപ്പോൾ രണ്ടിലും ഒരുപോലെ എന്തുണ്ട്? ബി സി ഉണ്ട്. എങ്കിൽ നമ്മൾ ബി സി അതുപോലെ തന്നെ നിലനിർത്തുക. ബി സി ഏതാണ്? ദാ ബി സി കണ്ടോ,
ബി സി രണ്ടിലും പൊതുവാണ്. അപ്പോൾ ബി സി പാദമാക്കി എടുക്കുക. ബി സിക്ക് എതിരെയുള്ള എയിൽ കൂടി എന്ത് വരയ്ക്കുക? ബി സിക്ക് സമാന്തരമായി എയിൽ കൂടി വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? സമാന്തര വര വരയ്ക്കാൻ. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലോ. ബി സിയിൽ ഇതേപോലെ സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? എയിൽ കൂടി ആ ഒരു സമാന്തര വര വരയ്ക്കുക. ഓക്കെ, നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഞാനിവിടെ സമാന്തര വര വരച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ഒരു കോൺ, അതായത് ബി സി ക്യൂ. അപ്പോൾ ബി സി ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ കോൺ ഉണ്ടായിരിക്കുന്ന ബിന്ദു എപ്പോഴും നടുക്കത്തെ അക്ഷരത്തിലായിരിക്കും കോൺ ഉണ്ടായിരിക്കും, സെൻറ്ററിലായിരിക്കും. അപ്പോൾ ബി സി, അപ്പോൾ സിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? 60 ഡിഗ്രി എടുക്കുക. ഓക്കെ, അപ്പോൾ ബി സി ക്യൂ എത്ര ആവണം? അവിടെ 60 ഡിഗ്രി ആവണം. സോ ബി സി ഈ സിയിൽ വെച്ച് എന്ത് ചെയ്യുക? 60 ഡിഗ്രി താഴേക്ക് എടുക്കുക. ഓക്കെ, ആ ബി സി ക്യൂ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എവിടെ വന്ന് കൂട്ടിമുട്ടും? നമ്മുടെ ഒരു പാരലൽ ലൈനിലെ ഈ ഒരു ബിന്ദുവിൽ 60 ഡിഗ്രിയുടെ ഒരു ബിന്ദു കാണും. ആ ബിന്ദു എന്ത് ചെയ്യുക? പാദവുമായി, നമ്മുടെ ബേസ് ആയിട്ടുള്ള ബി സിയുമായി യോജിപ്പിച്ചാൽ നമ്മുടെ ത്രികോണമായി അല്ലേ, അവർ പറഞ്ഞിരിക്കുന്ന കോണുമായി അല്ലേ. അപ്പോൾ ബി സി ക്യൂ 60 ഡിഗ്രി ആവണം. അപ്പോൾ നമുക്ക് ബി സി ക്യൂ എന്ന് വരച്ച് നോക്കാം. 60 ഡിഗ്രി സിയിൽ വെച്ച് 60 ഡിഗ്രി താഴേക്കൊന്ന് എടുക്കുക, വരച്ചു നോക്കുക. അപ്പോൾ കണ്ടോ, ബി സി ക്യൂ നമുക്ക് കിട്ടി. ആ മൂന്നാമത്തെ ബിന്ദുവിന് ഞാൻ ക്യൂ എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ബി സി ക്യൂ 60 ഡിഗ്രി ആയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? പാദവുമായിട്ട് യോജിപ്പിച്ചാൽ മതി. സോ ബിയും ഏതുമായി യോജിപ്പിക്കുക? ക്യൂവുമായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടും നമ്മുടെ ത്രികോണം. നമ്മുടെ ത്രികോണത്തിൻ്റെ പേരെന്താ? ബി സി ക്യൂ എന്നല്ലേ. അപ്പോൾ ബി സി ക്യൂ എന്നുള്ള ത്രികോണം കിട്ടി. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ എങ്ങനെ ഇരിക്കുമോ നമുക്ക് നോക്കാം. ആദ്യത്തെ ത്രികോണത്തിൻ്റെ തുല്യ പരപ്പളവുള്ള ത്രികോണം തന്നെ ആയിരിക്കും ഏത് ത്രികോണം? നമ്മളിപ്പോൾ വരച്ച് ചേർത്ത ബി സി ക്യൂ എന്ന് പറയുന്ന ത്രികോണവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? ബി സി ക്യൂ അല്ലേ, കോണത്ര ഡിഗ്രി തന്നെ? 60 ഡിഗ്രി തന്നെ. ഓക്കെ അല്ലേ. നമ്മൾ പോകുന്നു അവസാന ചിത്രത്തിലേക്ക്. അവസാന ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് വേണ്ട കോണളവ് കോൺ എ സി ആർ, ആംഗിൾ എ സി ആർ എത്ര ഡിഗ്രി ആവണം? 30 ഡിഗ്രി ആവണം, 30 ഡിഗ്രി ആവണം അല്ലേ. ഓക്കെ, ത്രികോണത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, എ സി ആർ. ത്രികോണത്തിൻ്റെ പേര് ശ്രദ്ധിച്ചാലേ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞാൽ ആ ഒരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെ ഒരേ പാദമാക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഒരു വശത്തിനെ നമ്മൾ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ആ ചിത്രത്തിൽ നിലനിർത്തുന്നത്. പാദമാക്കി ഏതിനെ എടുക്കണമെന്ന് പേര് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പേര് ആദ്യം നമ്മുടെ പേര് നോക്കാം, എ ബി സി എന്നാണല്ലോ. അടുത്ത ത്രികോണം വേണ്ടത് എ സി ആർ ആണല്ലോ. ഇതിൽ പൊതുവായിട്ട് വരേണ്ട വശം കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ? താ നോക്കിയേ, എ സി ഇവിടെയാണെങ്കിൽ എ സി അല്ലേ. അപ്പോൾ നമ്മൾ പാദമാക്കി എടുക്കാനുള്ളത് ഏത് വശത്തിനെയാണ്? എ സി ആണ് പാദമാക്കി എടുക്കാനുള്ളത്. സോ എ സി ഇവിടെ നോക്കാം, എ സി ഇതാണല്ലോ അവിടെ. അപ്പോൾ ഏതിൽ കൂടി ആയിരിക്കണം സമാന്തര വര വരയ്ക്കേണ്ടത്? ആ ബിയിൽ കൂടി. ഏതാണോ പാദമാക്കി എടുക്കുന്നത് അതിൻ്റെ എതിർമൂലയിൽ കൂടി വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? സമാന്തര വര വരയ്ക്കാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ എ സിക്ക് എതിരെയുള്ള ബിന്ദുവായ ത്രികോണത്തിൻ്റെ ബിന്ദുവായ ബിയിൽ കൂടി നമ്മൾ എന്ത് വരയ്ക്കുന്നു? സമാന്തര വര വരയ്ക്കുന്നു. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ, കോൺ എ സി ആർ 30 ഡിഗ്രി ആവണം. അപ്പോൾ എ സി ആർ നടുക്കത്തെ അക്ഷരം സി ആണ്. അപ്പോൾ എ സി ആർ എന്ന് പറയുമ്പോൾ സിയിൽ വേണം എത്ര ഡിഗ്രി ആകാൻ? 30 ഡിഗ്രി ആകാൻ. അപ്പോൾ നമ്മുടെ സമാന്തര വരയിൽ 30 ഡിഗ്രി വരുന്ന പോയിന്റിനെ എ സി ആയിട്ട് യോജിപ്പിക്കുക. കഴിഞ്ഞു, നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞത് എ സി അവിടെ നിലനിർത്തി ബിയിൽ കൂടി സമാന്തര വര വരയ്ക്കുന്നു. നമ്മുടെ കോണിൻ്റെ പേര് ഒന്നും കൂടി പറയുന്നു, എ സി ആർ എത്ര ഡിഗ്രി ആകണം? 30 ഡിഗ്രി ആകണം. സോ കോൺ ഉണ്ടായിരിക്കുന്ന ബിന്ദു ഞാൻ പറഞ്ഞു സിയിലാണ്. എ സി ഇവിടെ വച്ച് പൊട്രാക്ടറിലെ 30 ഡിഗ്രി എടുത്ത് താഴേക്ക് വരച്ചാൽ നമ്മുടെ കോണളവ് വന്ന് തട്ടുന്ന പാരലൽ ലൈനിലെ ഒരു പോയിന്റ് കാണും. നമ്മുടെ സമാന്തര വരയിലെ ഒരു ബിന്ദുവിൽ വന്ന് ആ എ സി ആർ എന്ന് പറഞ്ഞ കോണ് കൂട്ടിമുട്ടും. അവിടെ നിന്ന് ഏതുമായി കണക്ട് ചെയ്ത് കൊടുത്താൽ മതി? നമ്മുടെ ത്രികോണത്തിൻ്റെ പാദമായി എടുത്ത എ സിക്ക് ആ കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിത്രമായി. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സിയിൽ വെച്ചൊന്ന് 30 ഡിഗ്രി ഒന്ന് എടുത്തു നോക്കി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എ സി ആർ ദാ ഈ ഒരു പോയിന്റ് ഞാൻ ആർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എ സി ആർ എന്നുള്ള കോൺ എത്ര ഡിഗ്രി? 30 ഡിഗ്രി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ത്രികോണത്തിൻ്റെ പേര് എന്ത് തന്നെ? എ സി ആർ എന്ന് തന്നെ. അപ്പോൾ എ സി ആർ, അപ്പോൾ എയെ എന്തുമായി ബന്ധിപ്പിക്കുക? ആറുമായി ബന്ധിപ്പിച്ചാൽ നമ്മുടെ എന്തായി? ത്രികോണമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ആറുമായി നമുക്ക് എന്ത് ചെയ്യാം? യോജിപ്പിച്ചാൽ നമ്മുടെ ത്രികോണമായി. അപ്പോൾ ത്രികോണം നോക്കിയേ, എ സി ആർ കണ്ടോ? അത് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ 30 ഡിഗ്രി അവിടെ ഉണ്ട്, മനസ്സിലാക്കുക. എ സി ആർ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവും തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എ ബി സിയുടെ പരപ്പളവും തുല്യമായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പാദമാക്കി എടുക്കാൻ പഠിച്ചത്?
എ ബി സി എന്ന് പറയുമ്പോഴും എ സി ആർ എന്ന് പറയുമ്പോഴും ഇവിടെ എയും സിയും വരുന്നുണ്ട്, ഇവിടെയും എയും സിയും വരുന്നുണ്ട്. സോ പാദമാക്കി എടുക്കാനുള്ളത് എ സി ആണ്. ഏതാണോ പാദമാക്കി എടുക്കുന്നത് അതിന് എതിർമൂലയിലെ ബിന്ദുവിൽ കൂടി നേരത്തെ പറഞ്ഞ പാദത്തിന് സമാന്തരമായ ഒരു വര വരയ്ക്കുക. അവർ പറഞ്ഞിരിക്കുന്ന കോണളവ് ആ അക്ഷരത്തിൽ വെച്ച് എടുക്കുക. പാരലൈനിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ അത് കൂട്ടിമുട്ടും, അതിനെ നമ്മുടെ പാദവുമായി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും തുല്യപരപ്പളവുള്ള ത്രികോണം. ഇത്രയാണ്. അപ്പോൾ എ സി ആർ 30 ഡിഗ്രി കിട്ടി, ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പോൾ നോക്കുക, എ സി ആർ എന്നുള്ളൊരു ത്രികോണം കിട്ടി. എ സി ആർ എന്നുള്ള കോൺ എത്ര ഡിഗ്രി തന്നെ? 30 ഡിഗ്രി തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മൂന്ന് ചോദ്യവും നിങ്ങൾ വരയ്ക്കാൻ നല്ലവണ്ണം പഠിച്ചല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒക്കെ കണ്ട് കഴിഞ്ഞ് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ആവർത്തിച്ച് കാണുക. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞത് ഒന്നും കൂടി കാണുക. എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് തന്നെ വരച്ച് നോക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആവർത്തിച്ച് വരച്ച് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് രണ്ട് കണക്കുകളാണ്, വളരെ പ്രധാനപ്പെട്ട രണ്ട് കണക്കുകളാണ്. ആദ്യത്തെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഏരിയ അഥവാ പരപ്പളവ് എന്നതിനെക്കുറിച്ച് അടിസ്ഥാനമായുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത കണക്കുകളുമായി വീണ്ടും കാണാം. നന്ദി.